കൊറോണയ്ക്ക് ശേഷം നല്ലൊരു സദ്യ കിട്ടാത്തതിൻ്റെ വിഷമത്തിലിരിക്കുമ്പോഴാണ് കൂട്ടുകാരൻ്റെ മോൻ്റെ പേരിടലിന് ക്ഷണം വരുന്നത്. സന്തോഷം കൊണ്ട് പൂമ്പാറ്റ പറന്നുപോയി. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ആ അങ്ങനെ ചോറ് വന്നു. എത്ര കാലമായി എന്നറിയാം ഇങ്ങനെ ഒരു സദ്യ കഴിച്ചിട്ട്. ഇനി നമ്മുടെ ഫേവറേറ്റ് വടുകപ്പുള്ളി അച്ചാർ വന്നു. ഇഞ്ചാമുളി തന്നിട്ട് പോ മനുഷ്യ. അങ്ങനെ പപ്പടം എത്തിയിട്ടുണ്ട്. പപ്പടം നമുക്ക് മാറ്റി വയ്ക്കാം. പപ്പടം കൊണ്ട് അവസാന ഒരു പരിപാടി ഉണ്ട്. ഈ സാമ്പാറിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി കണ്ടില്ലേ, അടിപൊളി. കേബേജ് തോരാൻ ഒരു കയ്യിലും കൂടി ഇട്ടോളൂ. ഓക്കെ, എൻ്റെ മാസ്റ്റർ പീസ് സാധനം ദാ വന്നു ട്ടാ. മുന്തിരിക്കറി ഒരു രക്ഷയില്ല, ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് ഈ സദ്യയിൽ ഏറ്റവും ഇഷ്ടം ഏതാന്ന് ചോദിച്ചാൽ ഇതാണെന്ന് ഞാൻ ഉത്തരം പറയും. ശർക്കര വരട്ടി. കായ്പേരിയുടെ ഈ കിടക്കുന്ന തക്കാളി കറി കണ്ട, മീൻ കറിയുടെ ഒക്കെ ഒരു ടെക്സ്ചറായിട്ട്, അതും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ അവിയിലെത്തി. അടുത്ത് വരാൻ പോണ ഈ സംഭവം എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് കേട്ടോ. ഇതിനെ ഞങ്ങൾ പറയുന്ന പേരാണ് വെള്ളസ്റ്റു. അങ്ങനെ ചോറും സാമ്പാറും ഒക്കെ ചേർത്ത് കുഴച്ച് നമുക്ക് ഉപ്പിടുത്തം ആരംഭിക്കാം കേട്ടോ. കുറച്ച് വടകുപ്പുളി അച്ചാറെടുത്തിട്ട് ചോറിലേക്ക് ഇടാം. പിന്നൊരു മേമ്പൊടിക്കായിട്ട് കാളൻ, കാളൻ അവിടെ വെറുതെ ഇരിക്കുക, അങ്ങോട്ട് വാ. കാളനും ചേർത്ത് കുറച്ച് കാബേജ് തോരൻ. കാബേജ് തോരൻ ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇവരാണ് ഇന്നത്തെ നമ്മുടെ താരം. ചിലയിടത്ത് പൈനാപ്പിൾ ഉള്ളത് കിട്ടാറുണ്ട്, ഇവിടെ മുന്തിരിയുടെയാണ്. രണ്ടും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കാബേജ് ഉപ്പേരി സാധാരണ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സംഭവമാണ്, പക്ഷേ ഇതിൽ നല്ല കുനുകുനാന്നെരിഞ്ഞ് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. കാളനായാലും അടിപൊളിയായിരുന്നു, അവിയിലായാലും സൂപ്പർ. പിന്നെ ഇത് ഈ തക്കാളിക്കറി ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. വെള്ളസ്റ്റ് പിന്നെ പറയണ്ടല്ലോ, ഒരുപാട് ഇഷ്ടമാണ്. ഇനി നമുക്ക് കലാശക്കൊട്ടിലേക്ക് കടക്കാം. മാറ്റി വെച്ചിരിക്കുന്ന പപ്പടം എടുത്ത് ഇലയിലിട്ടിട്ട് ആദ്യം പരിപ്പ് പായസത്തിന് തന്നെ തുടങ്ങാം കേട്ടോ. പരിപ്പ് പായസം പതുക്കെ ആ പപ്പടത്തിന് മേലെ കൂടെ ഒഴിച്ച് ഇലയിൽനിന്ന് പുറത്തേക്ക് പോകാണ്ട് നോക്കിക്കോളോ. അതിനുശേഷം പപ്പടമൊക്കെ ഒന്ന് അമർത്തിയങ്ങോട്ട് പൊട്ടിച്ച് തിരുമ്പി നല്ലോണം മിക്സാക്കണം കേട്ടോ. അങ്ങനെ മിക്സാക്കി പതുക്കെ ഇങ്ങോട്ട് ഒരു കോരല കോരിയിട്ടിട്ട് ആകുമ്പോൾ ഒരു രക്ഷയില്ല. ഇനിയിപ്പോൾ പാലട കുടിക്കാണ്ട് പാലടയ്ക്ക് വിഷമാവണ്ട, ഇങ്ങോട്ട് വാ പാലട. അപ്പോൾ പപ്പടത്തിന് മേലെ പാലട ഒഴിച്ച് ഇലയ്ക്ക് പുറത്ത് പോകണം, ഇങ്ങോട്ട് വാ. ഒന്ന് പപ്പടത്തിനെ അങ്ങോട്ട് ഞെരിച്ച് തകിട് പൊടിയാക്കി നല്ലോണം അങ്ങോട്ട് കുഴച്ച് മിക്സാക്കുക. ഇതിപ്പോൾ ഒരാൾ റെക്കമെൻഡ് ചെയ്താട്ടോ, ഒരു പഴം കൂടി വെച്ചാൽ സൂപ്പർ ആയിരിക്കും എന്ന് പറഞ്ഞു. പഴം ശർക്കര വരട്ടിയാ, എന്ത് വേണേലും പോന്നോട്ടെ, നമ്മൾ റെഡിയാണ്. അപ്പം ശർക്കര വരട്ടി എത്തിയിട്ടുണ്ട്, ആ പഴവും എത്തിയിട്ടുണ്ട്. ഇനി എല്ലാം കൂടി മിക്സാക്കാം അങ്ങോട്ട്. ഒരു പപ്പടം കൂടി ആയാലോ, നല്ലൊരു കൺസിസ്റ്റൻസി കറക്റ്റ് ആവുള്ളൂ. ഇതേ പപ്പടം എത്തി. ഇതെല്ലാം കൂടി ഞെരടി എരിച്ച് അമർത്തി മിക്സാക്കി ഒരു പിടി അങ്ങോട്ട് പിടിച്ചപ്പോഴേ. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ എല്ലാവർക്കും നന്ദി.